അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്റെ മോക്കുള്ള ആ അവകാശത്തെ ഞാൻ എന്റെ സ്നേഹം കൊണ്ട് തടയാൻ പാടില്ല. അങ്ങനെ ചെയ്ത പിന്നെ എന്റെ സ്നേഹം സ്നേഹമേ അല്ല, അത് സ്വാർത്ഥതയോ? ശരിക്കും ഞാൻ ഈ മോളോട് കാണിക്കുന്ന സ്നേഹം പോലും ഞാൻ അവളോട് കാണിക്കുന്ന ക്രൂരതയല്ല കേട്ടോ. മറ്റാരെങ്ങനെ ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അച്ഛനമ്മമാർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിച്ചവളാ ഞാൻ. ഒരർത്ഥത്തിൽ അതേ വേദന തന്നെയല്ലേ സ്നേഹമെന്ന ഓമന പേരിൽ ഞാൻ എന്റെ മോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലുതാവുമ്പോ എന്റെ ഈ സ്വാർത്ഥത അവള് തിരിച്ചറിയും, എന്റെ ഈ സ്നേഹം അവള് നിഷേധിക്കും. സ്വന്തം അച്ഛനമ്മമാരെ കണ്ണിൽ നിന്ന് അകറ്റിയതിന് എന്റെ മോൾ എന്നെ ശപിക്കും. അന്ന് ഇവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉത്തരം മുട്ടി നിൽക്കും. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ മോളോട് ചെയ്യുന്ന വലിയ തെറ്റിന് ഒരു ന്യായീകരണം ഉണ്ടാവില്ല കേട്ടോ. നാഗപ്പന്റെയും അയാളുടെ ഭാര്യയുടെയും കാത്തിരിപ്പും വേദനയും എനിക്ക് സങ്കൽപ്പിക്കാം. ആ ശാപം ഇനി വേണ്ട. കുഞ്ഞിനെ കൊടുക്കാൻ സമ്മതമാണെന്ന് ഏട്ടൻ അവരെ വിളിച്ച് പറയാ. നമുക്ക് വേണമെങ്കിൽ മോളെ അവിടെ കൊണ്ട് കൊടുക്കാം. വേണ്ട, ഈ സമയത്ത് നീ യാത്ര ചെയ്തുകൂടാ. അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. എന്നിട്ട് ഇവിടെ എപ്പിക്കാം. വർഷേ, അന്ന് വന്നപ്പോ വർഷയോട് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല, സോറി കേട്ടോ. ആ കൺഗ്രാജുലേഷൻ യങ് മദർ, കുട്ടിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ, അതിപ്പോ ഇപ്പം അങ്ങോട്ട് ഉറക്കെ കിടത്തിയുള്ളൂ. സാരമില്ല, ഇനി എപ്പ വേണമെങ്കിലും സൗകര്യമായിട്ട് കാണാലോ, ഞാനിവിടെ തന്നെ ഉണ്ടാവുമല്ലോ. Thank you.
ആന്റി, മഹതി മുത്തശ്ശി എവിടെ? കാണാനില്ലല്ലോ. അമ്മ ഗുരുവായൂർ ഭജനം ഇരിക്കാൻ പോവാ, യാത്രയ്ക്കുള്ള ഒരുക്കത്തില്ല. നല്ല കാര്യം, ദേശായി വീട്ടിലെല്ലാവർക്കും മംഗളം ഭവിക്കാനായിരിക്കും. അതോ വീട് വിട്ടുപോയ അർജുനും അമൃതയും തിരികെ എത്താനോ? ആന്റി, എപ്പോഴവര് ടൂറ് കഴിഞ്ഞ് തിരികെ എത്തുന്നത്? അതോ വിദേശത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചോ? ആന്റി ഒന്നും പറഞ്ഞില്ല. ഒന്നും അറിയില്ല, അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശീതലെന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? അയ്യോ, അത് ഞാൻ മറന്നു. ഇതാ എന്റെ കുഴപ്പം, സ്വന്തം കാര്യത്തിൽ മാത്രം ഒരു ശ്രദ്ധയില്ല. അന്ന് ഞാൻ വന്നപ്പോ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഹെൽപ്പ് കൂടി ചെയ്യണം. ഇവള് പുതിയ അടവുകളുമായിട്ട് വന്നിരിക്കുക, എന്താ ഇവളുടെ ലക്ഷ്യം? ഹെൽപ്പെന്ന് പറഞ്ഞ ആന്റി വിചാരിക്കും പണമാണെന്ന്. ദൈവം സഹായിച്ച് തൽക്കാലം അതിന് കുറവൊന്നുമില്ല. പിന്നെ ആശ്രയം, അനാഥയായ എനിക്കൊരു ആശ്രയം, സംരക്ഷണം. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നിരുന്നതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ അതെ, സർജറിയുടെ കാര്യം ഒന്ന് പറഞ്ഞിരുന്നല്ലോ, അത് കഴിഞ്ഞോ? ഇല്ല ആന്റി, അതിപ്പോ ഉടനെ വേണ്ട, അത് ഭാഗ്യമായി. സിസിലി, തൈറോയിഡാണ് പ്രശ്നം. 3 മാസം മരുന്ന് കഴിക്കണം, റെഗുലർ ചെക്കപ്പ് വേണം. സർജറിയുടെ കാര്യം അത് കഴിഞ്ഞ് തീരുമാനിക്കും. അതുവരെ എനിക്ക് താമസിക്കാൻ ഒരിടം വേണം. നിങ്ങൾക്കറിയാലോ എനിക്കിവിടെ സ്വന്തം വീട്ടുകാരും ഇല്ലെന്ന്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, കൂടാതെ ഫുഡ് കൺട്രോൾ, ഫിസിയോതെറാപ്പി, എല്ലാത്തിനും ഉചിതമായ സ്ഥലം ഇവിടെയാ. ഹെൽപ്പ് ചെയ്യണം, കൈ ഒഴിയരുത്. അതിപ്പോ ഞങ്ങൾ മാത്രമായിട്ട് എന്തു പറയാനാ? ഒരഗതിയുടെ അപേക്ഷയാ, കാരുണ്യപ്രവർത്തനമായിട്ട് കരുതിയാ മതി. ഊർമ്മ എന്തു പറയുന്നു? അഗതികൾക്ക് ആശ്രയം നൽകാൻ ഇത് അനാഥാലയൊന്നും അല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ ആന്റി, ഞാൻ വെറും ഒരു അന്യല്ലല്ലോ. അത് പെട്ടെന്ന് പറയാൻ അമ്മയോട് ചോദിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആണുങ്ങളും ആരുമില്ല, അവരെ ഓഫീസിന്ന് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം, ഉടനെ വിവരം അറിയിക്കാം. ഇവിടെ ഇപ്പോ അർജുൻ, അമൃത ആരുമില്ലല്ലോ, എന്നെ ആസ്ഥാനത്ത് കണ്ടാ മതി. റൂംസ് ആണെങ്കിലും ഒഴിവുണ്ടല്ലോ. ഇളയമ്മ പറഞ്ഞല്ലോ ശീതൽ, ഡാഡി അഭിഷേകം വന്നിട്ട് മുത്തശ്ശിയുമായി ഡിസ്കസ് ചെയ്യാമെന്ന്. ശ്രമിക്കാം, തീർച്ചയായിട്ടും ശ്രമിക്കാം. അത് മതി, എനിക്കൊരു പോസിറ്റീവ് റെസ്പോണ്ട് കിട്ടിയല്ലോ, അത് തന്നെ ആശ്വാസമാ. താങ്ക് യു വെരി മച്ച്. പിന്നെ മുത്തശ്ശിയോടൊന്ന് പറയണം, ഗുരുവായൂരിൽ എനിക്കുകൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും വഴിപാട് കഴിപ്പിക്കാനും, സർജറി വേണ്ടി വരാതിരിക്കാനേ. ആന്റി, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, എന്നെ കൊണ്ട് യാതൊരുവിധ ഉപദ്രവവും ഇവിടെ ആർക്കും ഉണ്ടാവില്ല. ഞാനൊരു ശല്യക്കാരി ആവില്ല. ഞാനിവിടെ അച്ചടക്കത്തോടെ കഴിഞ്ഞോളാം. 3 മാസം കഴിഞ്ഞ് സർജറി വേണ്ടി വന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. സർജറി ഇല്ലെങ്കിൽ തിരികെ ദുബായിലേക്ക് പോവും. എങ്ങനെയായാലും മാക്സിമം 3 മാസം ഉറപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ആന്റി ഒരു മിനിറ്റ്. Thank you.
ആന്റി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതൊക്കെ മറക്കണം. അന്ന് ഞാൻ കാണിച്ച വീഡിയോ ക്ലിപ്പ്, 50 ലക്ഷം, 1 കോടിയുടെ കണക്കുകളൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് കരുതിയാൽ മതി. പിന്നെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് വെറുതെ ഒരു തമാശയ്ക്ക് വെച്ച് കാച്ചിയതാ, ചുമ്മാതെ. ആന്റി, എന്നെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. ഒരു പോസിറ്റീവ് തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കും. ഞാൻ ഉച്ച കഴിഞ്ഞ് വിളിക്കാം. ഈ വീഡിയോ ക്ലിപ്പും കൂടി ആന്റി ഒന്ന് കാണ്. ഇത് കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? സിമ്പിൾ ആന്റി, വെരി സിമ്പിൾ. അർജുൻ, എനിക്കവനെ കാണണം. ₹1 കോടി. 1 ക്രോർ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണോ? അയ്യോ ഇളയമേ, അബദ്ധമൊന്നും കാണിക്കല്ലേ. അന്ന് നമ്മൾ എന്തുമാത്രം തീ തിന്നത്! ആ അസുഖമൊക്കെ മാറിയോ എന്ന് എങ്ങനെ അറിയാം? അതൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ശരിക്കും കഷ്ടം തോന്നുന്നുണ്ട്. ആ പെണ്ണ് ഒറ്റയ്ക്ക് ആശുപത്രിയും ചെക്കപ്പും ഒക്കെ ആയിട്ട്. അമ്മേ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അന്നത്തെ പോലെ? അയ്യോ വേണ്ട വേണ്ട, പോരാത്തതിന് കുഞ്ഞും കൂടി ഉള്ളതാ, ഒന്ന് കുളിക്കാൻ കയറാൻ പോലും പേടിയാവും. ആ, വർഷ പറഞ്ഞത് ശരിയാ, നമ്മൾ വെറുതെ റിസ്ക് എടുക്കണോ? ഡാഡിയോടും അഭിഷേകനോടും ഒന്നും പറയാൻ നിൽക്കണ്ട, മുത്തശ്ശിയോടും പറയണ്ട, നമുക്ക് തന്നെ വ്യക്തമായിട്ട് നോന്നങ്ങ് പറയാം. അവള് വിളിക്കട്ടെ, ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം. എന്താ ഊർമിളെ? ശീതള് വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നോ? എന്താ പ്രശ്നം? ഒറ്റ വാക്കി പറഞ്ഞ, അവൾക്കിവിടെ താമസിക്കാൻ ഇടം കൊടുക്കണോന്ന്. അതെങ്ങനെ സാധിക്കാനാ? നെവർ, ഒരിക്കലും പാടില്ല. ഞാനിടയ്ക്ക് പറയാൻ വിട്ടുപോയതാ. ഇടയ്ക്ക് അവൾ എന്നെ വിളിച്ചിരുന്നു, സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോവാണ്, അർജുനെ കാണാനാണെന്ന്. അതൊക്കെ ദുരൂഹമായ കഥയാ. ഇപ്പോ ഇത് നടക്കില്ല എന്ന് അറിയിച്ചേക്കല്ലേ? അത് തന്നെ.
ഏട്ടൻ ഉണർന്നോ? ഏട്ടൻ ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. എന്താ ഏട്ടാ, എന്തായാലും പറയ്. താൻ അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ തന്നെ അറിയിക്കാൻ പറ്റിയില്ല. വർഷപ്രസവിച്ചു പെൺകുട്ടിയെ. എപ്പോഴായിരുന്നു? കുഞ്ഞിനും വർഷേച്ചയ്ക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല. ഈശ്വര, ഞാൻ സ്വപ്നത്തിൽ കണ്ടപോലെ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. ഏട്ടാ, അവര് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അപ്പോഴേ വിളിച്ചറിയിച്ചതാ. എന്നെ വിളിച്ചറിയിച്ച നേരം മുതല് ഞാനൊരു പ്രശ്നത്തിൽ പെട്ടുപോയല്ലോ. അതാ പറയാൻ പറ്റാതിരുന്നത്. അങ്ങോട്ടൊന്ന് വിളിക്കാൻ പിന്നെ എനിക്ക് പറ്റിയതുമില്ല. ഏട്ടൻ വേഗം ഒന്ന് വർഷേച്ചെ ഫോണിൽ വിളിച്ചതാ. അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാം. കുഞ്ഞിന്റെ ശബ്ദം ഫോണിൽ കൂടെ എങ്കിലും ഒന്ന് കേൾക്കാമല്ലോ. ഏട്ടനൊന്ന് വിളിച്ചതാ. എന്തേട്ടാ, ഇറങ്ങിയെന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഞാൻ അമ്മയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമ്മയും കിട്ടുന്നില്ലല്ലോ. ആ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിളിക്കാം. താനിപ്പൊ പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വാ. ഇതാറാണാവോ? പറയില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. ഹലോ, നാപ്പനല്ലേ? അതെ. ആറാ? എടൂ, ഞാനാ അർജുൻ. എന്താ സാറേ? ഞാൻ ചെന്നൈയിൽ നിന്നെത്തി. തന്നെ എനിക്കൊന്ന് കാണണം. എന്തിനാ സാറേ? തനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യോ? അതെ, മീരുമോളെ തിരിച്ചു തരാൻ അമൃത സമ്മതിച്ചു. സാറേ, സത്യമാണോ സാറേ? സത്യം തന്നെയാണോ? അമൃതയുടെ അസുഖം ഭേദമായി. അമൃത തന്നെയാ നിങ്ങളുടെ കുഞ്ഞിനെ തിരികെ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞത്. സാർ, താനിപ്പോ എവിടെയുള്ളത്? ഞാൻ എന്റെ വീട്ടിലാ സാറേ. എടൂ, ഞാനൊരു യാത്രയില്ല. നാപ്പിനൊരു കാര്യം ചെയ്യ്. അന്ന് നമ്മൾ കണ്ട സ്ഥലമല്ലേ സുന്ദരപാണ്ഡിപുരം, താൻ അവിടേക്ക് വാ. ഓ, ഞാൻ അവിടേക്ക് വന്നോളാം. ഞാൻ അവിടെ വന്നോളാം. അല്ല, ഞാൻ അവിടെ എവിടെ വരേണ്ടേ സാറേ? അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓ സോറി സാറേ. അമ്മുജം, അമ്മുജം, ഭഗവാനെ, അമൃത വാക്ക് മാറ്റാതിരുന്നാ മതിയായിരുന്നു. ഭഗവാനെ, കാത്തോണേ. അതിന്റെ പിന്നിൽ വലിയൊരു സ്ഫോടനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ സുകന്യമോളെ നാഗപ്പൻ തിരിച്ചു തന്നില്ലെങ്കിൽ